back to Mary's Craftland. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് സീരീസിന്റെ ഏഴാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. മൂളം ത്രെഡ് വെച്ച് ഉണ്ടാക്കിയ ഒരു മനോഹരമായ ക്രിസ്മസ് ഗിഫ്റ്റ് ആണിത്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ ഇതുണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലൊരു ബലൂണാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ബലൂണയിൽ ഊളൻ ത്രെഡ് ചുറ്റിയെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പശയും അതുപോലെ തന്നെ വെള്ളവും ചേർത്ത മിശ്രിതമാണ്. ഇതിലേക്ക് നമുക്ക് ഊളൻ ത്രെഡ് മുക്കിയിട്ട് ആ ഊളൻ ത്രെഡ് നമുക്ക് ബലൂണിൽ ചുറ്റിക്കൊടുക്കാം. ഇതുപോലെ ബലൂൺ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഊളൻ ത്രെഡ് വെച്ച് ചുറ്റിയെടുക്കാം. നമ്മൾ ഊളൻ ത്രെഡ് കൊണ്ട് കവർ ചെയ്ത ആ ബലൂണ് ഒരു 6-7 മണിക്കൂർ ഉണങ്ങാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഉണങ്ങിയെടുത്ത ബലൂണാണ്. ഇനി നമുക്ക് ഈ ബലൂണ് എന്തെങ്കിലും ഒരു സൂചി വെച്ചോ എന്തെങ്കിലും വെച്ച് പൊട്ടിച്ചു കൊടുക്കും. നമ്മുടെ ത്രെഡ് നല്ലപോലെ ഉണങ്ങിയാൽ മാത്രമേ ആ ബലൂണിൻ്റെ ഷേപ്പ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ കുറച്ച് ഭാഗം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇത്രയും ഭാഗമാണ് കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് പേപ്പറാണ് ആവശ്യം. ഇത് നമ്മുടെ കാർഡ്ബോർഡ് പേപ്പറിൻ്റെ മുകളിലത്തെ പോർഷൻ മാറ്റിക്കഴിഞ്ഞുള്ള ഭാഗമാണ്. അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് കഷ്ണങ്ങൾ വെട്ടിയെടുക്കാം. ഈ വെട്ടിയെടുത്ത കാർഡ്ബോർഡ് പീസിൽ നമുക്ക് ഇതുപോലെ റെഡ് കളർ അക്രിലിക് പെയിന്റ് അടിച്ചു കൊടുക്കാം. ഇനി കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ അതുപോലുള്ള പേപ്പർ കഷ്ണങ്ങൾ വെട്ടിയെടുത്താലും മതി. ഇവിടെ നമ്മൾ കുറേയധികം പേപ്പർ പീസുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ചാർട്ട് പേപ്പർ എടുത്ത് ഈ ഉണ്ടാക്കിയ പേപ്പർ കഷ്ണങ്ങൾ ഇതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൂളൻ ഹൗസിൻ്റെ മേൽക്കൂര നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇത് ഞാൻ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പേപ്പർ കഷ്ണങ്ങളും ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ കഷ്ണങ്ങളും ആണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ റെഡ് കളറിലെ അക്രിലിക് പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് റെഡ് കളറിലെ ചാർട്ട് പേപ്പർ എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ത്രെഡ് ഹൗസിൻ്റെ ബേസ്മെൻറ്റിനായി ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പാത്രത്തിൽ ഒട്ടിക്കാനായി ഞാൻ ഇതുപോലത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ നമ്മൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തപ്പോൾ മിച്ചം വന്ന പീസുകളാണ്. ഫസ്റ്റ് ഞാൻ ഇതുപോലെ വൈറ്റ് കളറിലെ അക്രിലിക് പെയിൻറ്റ് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രത്തിൽ അടിച്ചു കൊടുത്ത് അതിന് മുകളിലാണ് നമ്മുടെ ഗ്ലിറ്റർ പേപ്പർ ഒട്ടിച്ചെടുത്തത്. നമ്മൾ ഉണ്ടാക്കി വെച്ച മേൽക്കുരയുടെ ഏറ്റവും താഴെയായിട്ട് ഈ സ്വീക്വൻസ് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ സ്വീക്വൻസ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി ഞാൻ
ഈ പ്ലാസ്റ്റിക് പാത്രത്തിന് മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതുപോലത്തെ ഗ്രീൻ കളറിലെ ഗാർലാൻഡ് വെച്ച് ഇതിനുള്ളിൽ അലങ്കരിച്ചു കൊടുക്കാം. കൂടാതെ ഇതിനുള്ളിൽ ഞാൻ നമ്മുടെ ക്രിസ്മസ് പാപ്പയെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ റൂഫ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ ക്രിസ്മസ് പാപ്പേനെയൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് നമ്മൾ മുറിച്ചു മാറ്റിയ ആവോളം ത്രെഡിലാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡിലായി ക്യൂലിൻ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഈ ക്യൂലിൻ ഫ്ലവേഴ്സ് ഇതിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതുപോലെ ഈ സ്റ്റാർസും ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ വൂളൻ ഹൗസിൽ ഇതുപോലെ ഞാൻ ഉണ്ണീശോനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഫെയറി ലൈറ്റ് ഇട്ട് നമ്മുടെ ഈ ത്രെഡ് ഹൗസ് കൂടുതൽ മനോഹരമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റ് ഇഷ്ടമായെങ്കിൽ താഴെ കമൻ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.